ഈ ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ അതില് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റോ അല്ലെങ്കിൽ ആക്സസറീസിനെ കുറിച്ചോ ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡ്രീം വാച്ച് ഏതാണ്, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷറി ഔട്ട്ഫിറ്റുകളും ബ്രാൻഡ്സും ഏതെല്ലാമാണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുമായി ഷെയർ ചെയ്തായിരുന്നെങ്കിൽ അത് ഞങ്ങൾ വളരെ ഹാപ്പി ആക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോ താങ്ക് യു ബ്രോ, ക്രോണോഗ്രാഫ് ബ്രോ. യെസ്, അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് വെച്ചാല്, എനിക്ക് ഭയങ്കര ഈ ലക്ഷറി സാധനങ്ങള് ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാറ് അതൊക്കെ അതിലോട്ടൊക്കെയാണ്. പിന്നെ ബാക്കി ഒന്നിലും ഡ്രസ്സിലും ഷൂയിലും വാച്ചിലും ഒന്നും വലിയ എനിക്ക് ജനുവനായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് അത് വില കൂടി, അല്ലെങ്കിൽ ഈ ബ്രാൻഡിലുള്ളത് ഇത്രയും വില കൂടി അത് വാങ്ങിക്കണം, അതിട്ട് നടക്കണം, അല്ലെങ്കിൽ പാന്റ് അങ്ങനെ ഇങ്ങനെ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലെയിൻ കളറായിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ എനിക്ക്, പക്ഷെ അതിൽ ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ ആണ്. അപ്പൊ കാണുമ്പോ ചാരു പറയും, കണ്ട ഇന്നലെയും ബ്ലാക്ക്, ഇന്നും ബ്ലാക്ക്, പക്ഷെ ആ ബ്ലാക്ക് കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും പോയ പ്രശ്നമാണ്. അപ്പൊ അതില് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യണ ഒരു ഇതാണ്. പിന്നെ വാച്ച് ഗിഫ്റ്റ് എനിക്ക് വാച്ചിനെ പറ്റി സംസാരിച്ച്, ഗിഫ്റ്റിനെ പറ്റി സംസാരിച്ച്, ഞാൻ ഏറ്റവും നന്നായിട്ട് സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ഒരു വാച്ചും ഒരു ഗിഫ്റ്റും ഇതാണ്. അപ്പൊ ഈ വാച്ച് എനിക്ക് തന്നത് ചാരുവിന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ആണ്. അപ്പൊ കല്യാണത്തിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു വാച്ചാണ്. അപ്പൊ ഇത് വാച്ച് ഏതെന്ന് വെച്ചാൽ അർമാനിയുടെ ഒരു വാച്ചാണ്. എന്റെ കല്യാണത്തിന് ചാരു എന്റെ വീട്ടിൽ വന്നപ്പോ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് ഈ വാച്ചിനെ ഞാൻ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. അപ്പോ വാച്ച് അങ്ങനെ ഓണൊന്നും ആവത്തില്ല, വാച്ച് സമയം കണ്ടുകൂടാ, ചാർജറൊക്കെ അടിച്ചു പോയിട്ടുണ്ട്, കണ്ടാത്തോന്ന് ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ഞാൻ എന്റെ ഒരു ഫീലിനിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ എന്റെ കൂട്ടുകാരും എല്ലാവരും ചോദിക്കും, ഇത് എന്താടാ ഓണം ആവുന്നില്ല, സമയം കാണുന്നില്ല, എന്താ? അപ്പൊ പക്ഷെ ഞാൻ കുറച്ച്, എനിക്ക് കംഫർട്ട് അതാണ്, ഞാൻ ഇത് ഇടുമ്പോ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ ഈ വാച്ചാണ് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നത്. സാധാരണ നമ്മള് സ്പോർട്സ് പേഴ്സൺസ് അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കളക്ഷൻസ്, സഞ്ജു ബ്രോ പറഞ്ഞു വാച്ചിനോട് അങ്ങനെ അധികം താല്പര്യമൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും കളക്ഷൻസ്, ഇപ്പം ഷൂസ് അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ സൺഗ്ലാസ്, പെർഫ്യൂംസ്, അങ്ങനെ എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടോ, അങ്ങനെ ആഗ്രഹമുണ്ടോ? അങ്ങനെ വലുതായിട്ട് ഇല്ല. പണ്ട് ക്യാപ്പ് ഒക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു, ക്യാപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ കുറെ പല ടൈപ്പ് ക്യാപ്പുകൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറെ ക്യാപ്പ് ഞാൻ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈയിടെയായിട്ട് ഷൂ കളക്ഷൻ തുടങ്ങിയാലോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. ഷൂസ് ഒക്കെ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഷൂ കളക്ഷൻ തുടങ്ങിയാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഉഷാറായിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ, ഏറ്റവും അടുത്ത ട്രാവലിൽ തന്നെ തുടങ്ങട്ടെ. പിന്നെ